കൊടകര കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഏകദേശം 9.80 കോടി രൂപയാണ് ധർമ്മരാജൻ തൃശൂരിൽ എത്തിച്ചതെന്ന നിർണായക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതിൽ 6.30 കോടി രൂപ തൃശൂർ ജില്ലയിൽ ഏൽപ്പിച്ചു. ബാക്കി തുകയുമായി പോകുന്നതിനിടെയാണ് കവർച്ച നടന്നതുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പരാതിക്കാരൻ ധർമ്മരാജൻ നേരത്തെയും കുഴൽപ്പണം കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. കവർച്ചാ കേസിന് പുറമെ പണം എങ്ങനെ എത്തിച്ചു, എവിടെ നിന്നെത്തിച്ചു, എത്ര പണം എത്തിച്ചു എന്നീ കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചിരുന്നു. ഈ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചതെന്നാണ് റിപ്പോർട്ട്. കുഴൽപ്പണ കവർച്ച നടക്കുന്നത് ഏപ്രിൽ 3 ഏപ്രിൽ 2 ധർമ്മരാജനും സംഘവും തൃശൂരിലെത്തുമ്പോൾ 9.80 കോടി രൂപ അവരുടെ കൈവശം ഉണ്ടായിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. 2 കോടി രൂപ തൃശൂർ മണ്ഡലത്തിന് വേണ്ടി മാത്രം നൽകിയെന്നും വിവരം പുറത്തെത്തുന്നു. 6.30 കോടി തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി മാത്രമാണ് നൽകിയത്. ബാക്കി തുക ജില്ലയിലെ എ ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് കൂടി വിഭജിച്ച് നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുഴൽപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പിന് പണം കണ്ടെത്തുന്നതിനു വേണ്ടി കുഴൽപ്പണ ഇടപാടുകാരെ പാർട്ടി നേതൃത്വം ഏർപ്പെടുത്തിയെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. അതിനിടെ കൊടകര കുഴൽപ്പണ കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണനിലേക്കും അന്വേഷണം നീങ്ങുന്നു. കുഴൽപ്പണ കവർച്ചാ കേസിലെ പരാതിക്കാരൻ ധർമ്മരാജനും ഹരികൃഷ്ണനും ഫോണിൽ പലവട്ടം ബന്ധപ്പെട്ടിരുന്നു എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുരേന്ദ്രന്റെ സെക്രട്ടറിയെയും ഡ്രൈവറെയും ചോദ്യം ചെയ്തിരുന്നു. ധർമ്മരാജനുമായി കോന്നിയിൽ വെച്ച് ഹരികൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തിയെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ധർമ്മരാജൻ വലിയ തോതിലുള്ള കുഴൽപ്പണ ഇടപാടിലെ കണ്ണിയാണ് എന്ന വിവരവും നേരത്തെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മരാജനുമായി ആരൊക്കെ ബന്ധപ്പെട്ടു, പണമിടപാടുമായി ബന്ധപ്പെട്ട് ധർമ്മരാജനെ ആരൊക്കെ വിളിച്ചു എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു. ഇതിൽ നിന്നാണ് ഹരികൃഷ്ണന്റെ ഫോണിൽ നിന്ന് നിരവധി തവണ ധർമ്മരാജനെ വിളിച്ചതായി കണ്ടെത്തിയത്. ധർമ്മരാജനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.